ഓണത്തിന് തറവാടുകളിൽ ഒത്തുകൂടി കുടുംബാംഗങ്ങൾ ചേർന്ന് വീട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സദ്യ ഒരുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ഓണസദ്യയും ഇൻസ്റ്റന്റ് രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഓണക്കാലത്ത് തൊടികളിൽ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കാറുള്ള നാട്ടുപൂക്കൾ ഇറുത്തെടുത്ത് പൂക്കളമിടുന്നതായിരുന്നു പതിവ് രീതി. എന്നാൽ കാലക്രമേണ അന്യസംസ്ഥാനത്ത് നിന്നും വരുന്ന പൂക്കളെ ആശ്രയിച്ചുകൊണ്ടായി പൂക്കളമൊരുക്കൽ. അതുപോലെ തന്നെയായിരുന്നു കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് നാട്ടുവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആഘോഷമായുള്ള സദ്യവട്ടമൊരുക്കലും. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ മാറിമറിഞ്ഞതും തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കുള്ള ഓട്ടവും പുലർച്ചെ മുതൽ പാചകം ചെയ്ത് സമയം മിനക്കെടുത്താനുള്ള മടിയും പലരെയും ഇൻസ്റ്റന്റായി ലഭ്യമായ ഓണസദ്യ വാങ്ങി വിളമ്പുന്ന രീതിയിലേക്കുള്ള ചുവടുമാറ്റത്തിന് പ്രേരിപ്പിച്ചു. മുൻപ് വീടുകളിലും ഹാളുകളിലും ചെന്ന് സദ്യയൊരുക്കുന്ന രീതിയിൽ നിന്ന് മാറി പേരുകേട്ട പാചകക്കാരെല്ലാം തന്നെ സ്വന്തമായി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ആരംഭിച്ചതും ഈ മാറ്റത്തിന് വേഗത കൂട്ടി. ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ തോതിൽ ആരംഭിച്ച ഈ മാറ്റം ഏതാണ്ട് പൂർണ്ണ തോതിലേക്ക് മാറാൻ അധികകാലം വേണ്ടിവരില്ല. തൃശൂരിലെ പല പ്രമുഖ സ്ഥാപനങ്ങളിലും ഓണസദ്യയ്ക്ക് വലിയ ഡിമാൻഡാണ്. 11 തരം കറികളും 2 പായസവും അടക്കമുള്ള 5 പേർക്ക് കഴിക്കാവുന്ന വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് 1500 രൂപയാണ് ഈടാക്കുന്നതെന്നും ഇത്തവണ 1000-ൽ പേർക്ക് ഓണസദ്യയൊരുക്കി നൽകിയതായും മുളങ്കുന്നത്തുകാവിനടുത്ത് കെൽട്രോൺ നഗറിൽ ഡ്രീംസ് കാറ്ററിംഗ് എന്ന സ്ഥാപനം നടത്തുന്ന PB സുനിൽകുമാർ പറയുന്നു. പോയി വെക്കുന്ന പരിപാടികൾ ഇപ്പോൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് കാറ്ററിംഗ് മേഖല മാത്രമായി മാറി. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു 25 സ്റ്റാഫുകൾ ഈ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുതുതലമുറയിലെ കുട്ടികൾ ഒരു 50 കുട്ടികൾ ഇവിടെ ഇന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നല്ല, തൃശ്ശൂർ വിട്ട് എല്ലാ ഇന്നുള്ള ആൾക്കാരും നമ്മുടെ ഇവിടെ നിന്നാണ് കിറ്റ് മേടിക്കുന്നത്. 1000-ൽ പറയാം കിറ്റുകൾ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് ശേഷം നാട്ടിലും വിദേശത്തും ബാംഗ്ലൂരുമായി ഈ രംഗത്ത് പ്രവർത്തിച്ച ശേഷമാണ് സുനിൽകുമാർ അത്താണിയിലെ സ്ഥാപനം ആരംഭിക്കുന്നത്. എന്തായാലും കടകൾ കയറിയിറങ്ങി പച്ചക്കറികൾ തിരഞ്ഞെടുത്ത് സമയവും ഇന്ധനവും ചിലവഴിച്ച് സദ്യയൊരുക്കുന്ന രീതിയിൽ നിന്നു മാറി ഇൻസ്റ്റന്റ് ഓണസദ്യയിലേക്ക് മലയാളികൾ മാറിക്കഴിഞ്ഞത് പരമ്പരാഗതമായി നിലനിന്നു വന്നിരുന്ന പതിവുകളിൽ നിന്നുള്ള വ്യതിചലനമാണെങ്കിലും പ്രത്യക്ഷമായും പരോക്ഷമായും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളുടെ പുതിയ പാത തുറക്കുന്നുവെന്നത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക്, G4U News, തൃശൂർ.